പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ CV ബാലകൃഷ്ണൻ്റെ ഒരു കഥയാണ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് പെറ്റ വയറ് എന്നാണ്. ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ് പെറ്റ വയറ്. കോയയെ കുൽദുമ്മയ്ക്ക് മാത്രമേ വ്യക്തമായി ഓർമ്മയുള്ളൂ. പണ്ടെന്നോ നാട് വിട്ടുപോയതാണ്. ജീവിച്ചിരിക്കുന്നോ അതോ മരിച്ചോ എന്ന് ആർക്കും നിശ്ചയം പോരാ. മരിച്ചു കാണും, വടക്ക് വർത്താനം തന്നെ. പിന്നെ പോകുന്നുണ്ടോ ഇടുന്ന് ഉമ്മ? അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയിൽ ഒരു വിവരം അറിയാണ്ടിരിക്കോ? ഉമ്മക്ക് അറിഞ്ഞൂടെ, ഈ ദുനിയാവിൻ്റെ ഏത് മൂക്കിലും മൂലയിലും നിന്ന് ഇപ്പോൾ കമ്പി അടിക്കാം, ഫോൺ വിളിക്കാം. ഒന്നും ഇണ്ടാണ്ടിരിക്കി, ഓൻ അതിനൊന്നും നേരണ്ടാവില്ല. വേണ്ട, ഒരു കാടിൽ ഉമ്മ ഞാൻ സുഖമായി ഇരിക്കുന്നു എന്ന് ഒറ്റ വരിയെങ്കിലും എഴുതിയിട്ടുകൂടെ? അതിന് ഇത്രയൊക്കെ നേരം വേണോ? ഇങ്ങനെ തർക്കിക്കാൻ പോയാൽ ഉമ്മ പെട്ടെന്ന് കരയുന്നത് പോലെ പറയും, ആ ഓ മരിച്ചു പോരെ നിങ്ങൾക്ക്. പിന്നെ അവിടെ നിൽക്കില്ല, നേരെ മുറിയിലേക്ക് കടന്ന് വാതിലടച്ച് തഴുതിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുകയും പറയുകയും ചെയ്യും. ഉമ്മാരെ സ്വഭാവം നിങ്ങൾക്ക് നല്ലോണം അറിയാം. എന്തിനു വേണം പിന്നെ താഹിറയോ റെയ്ഹാനത്തോ മറിയം ബിയോ? അങ്ങനെ പറഞ്ഞ് വാതിലിൽ നിറയെ വളകളുള്ള കൈകൾ തട്ടി വിളിക്കും. ഉമ്മ നിങ്ങ വാതിലോർക്ക് ഒരു വെറുക്കനം അക്കാറാക്കിയതല്ലേ, നിങ്ങ അത് കാര്യമാക്കി. വായിലോർക്കുമ്മ? എല്ലായ്പ്പോഴും അതിങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഉമ്മ വാതിലടച്ച് കരയുന്നത് റെയ്ഹാനത്തോ താഹിറയോ മറിയം ബിയോ പറഞ്ഞിട്ടാവും. അങ്ങനെയാണെങ്കിൽ ഉമ്മയെ സമാശ്വസിപ്പിക്കുക ഉസ്മാനോ സുലൈമാനോ മുസ്തഫയോ ആവും. ഉമ്മ വിവരമില്ലാത്ത ഓള് എന്തോ പറഞ്ഞതിന് ഉമ്മ ഇരുന്ന് കരയുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ടാൽ എന്താ വിചാരിക്കുക, ഉമ്മ കരയണ്ട. മുതിർന്നവർ മാത്രമല്ല, ചിലപ്പോൾ കുട്ടികളും ഉമ്മയെ കരയിപ്പിക്കാറുണ്ട്. മറ്റു ചിലപ്പോൾ കുട്ടികളാവും സമാധാനിപ്പിക്കുക. അവർ വാതിലിന് മുഖം ചേർത്ത് വിളിക്കും, ഉമ്മ. എന്തായാലും കുൽദുമ്മ കുറേയധികം നേരം വാതിലടച്ചിരിക്കില്ല. പുറത്തു നിന്നുള്ള പറച്ചിൽ തീർന്ന് കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ പതുക്കെ വാതിൽ തുറന്ന് പുറത്തു വരും. പുറത്തു വന്ന ശേഷം വായ തുറക്കുന്നത്, ഇങ്ങനെ എന്തെങ്കിലും പറയാനാവും, എൻ്റെ കോയ വരട്ട്, ഓ സ്നേഹമുള്ളൊരുത്തനാ. ബുഷ്റാമൻസിൽ വലിയൊരു വീടാണ്. അതിനുള്ളിൽ നിറയെ ആൾക്കാരുണ്ട്. കുൽദുമ്മയ്ക്ക് കോയയെ കൂടാതെ 6 മക്കളുണ്ട്. 3 ആണും 3 പെണ്ണും. ആൺമക്കളുടെ ബീഡരുമാരും പെൺമക്കളുടെ പുയ്യാപ്പിളമാരും കുട്ടികളും ഒക്കെ ആയാൽ വീട്ടിനുള്ളിൽ സ്ഥലമില്ലാതെയാവും. എന്നാലും എല്ലാവരും പുരയിലുള്ള സമയത്ത് പോലും കുൽദുമ്മ കൂടെ കൂടെ കോയയെക്കുറിച്ചുള്ള ഓർമ്മയിൽ സ്വയം നഷ്ടപ്പെടും. ഒന്നിനും കുറവില്ലാതിരുന്നിട്ടും എല്ലാം വേണ്ടതിലേറെ ഉണ്ടായിട്ടും ഏതോ അസംതൃപ്തി സങ്കടം ഉമ്മയുടെ മനസ്സിൽ മൂറിക്കൊണ്ടിരുന്നു. എൻ്റെ കോയയ്ക്ക് കൊടുക്കാണ്ടല്ലേ ഞാനീ നെയ്ച്ചോറ് ബേക്കണ്. നെയ്ച്ചോറും കോഴിക്കറിയും എന്ത് ഇഷ്ടമായിരുന്നു ഓന്. ഒരു നേരം നിസ്കാരം മുടക്കിന്ന് ഓനെ പറ്റി ആരും പറയൂല. ഒരു പെണ്ണിൻ്റെ മുഖത്ത് ഓൻ നോക്കൂല. ഇങ്ങനെ തൻ്റെ പുന്നാരക്കോയയെക്കുറിച്ച് അവർക്ക് പറയാൻ എന്തെല്ലാം കേട്ടു. കേട്ട് മറ്റുള്ളവർക്കൊക്കെ വല്ലാതെ മടുത്തിരിക്കുന്നു. ഉമ്മ ഒന്ന് മതിയാക്ക്, എത്ര കാലമായി. പക്ഷേ ഉമ്മ താൻ മരിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉമ്മ പറയും, ഓനെ നിങ്ങൾക്കറിയാഞ്ഞിട്ടാ. ബുഷ്റാമൻസിലെ ചെറിയ കുട്ടികൾക്ക് അവർ ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് നാട് വിട്ടുപോയ കോയ എന്ന ആളെ പറ്റി ഇപ്പോൾ ഒരുപാട് അറിയാം. ഉമ്മൂമ്മയെല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ഒത്ത നീളം, ഒത്ത തടി, ചിരിക്കുമ്പോൾ പല്ലുകളുടെ തിളക്കം കാണണം, തലയും ഉയർത്തിപ്പിടിച്ച് നടന്നു നീങ്ങുമ്പോൾ ആരും നോക്കി നിന്നു പോകും. കുട്ടികൾ അയാളെ വലിയൊരാളായി കണ്ടു. ഉമ്മൂമ്മ ചിലപ്പോൾ പറയും, ഓനിപ്പോൾ കാറിൽ പോണുണ്ടാവും. കുട്ടികൾ പുതിയൊരു കാറിൻ്റെ പിൻസീറ്റിൽ ചാഞ്ഞിരുന്നു പോകുന്ന കോയയെ സങ്കല്പിക്കും. എവിടെയാണ് കോയ ഉള്ളതെന്ന് ഉമ്മൂമ്മയ്ക്ക് അറിയില്ല. പക്ഷേ എവിടെയായാലും അവൻ നല്ല നിലയിലാണ്. ഒരു ദിവസം ഇങ്ങോട്ട് വരും. മറിയം ബിയോ താഹിറയോ റെയ്ഹാനത്തോ പറയും, വരും വരും, ഉമ്മ നോക്കിയിരുന്ന. ആരൊക്കെ വന്നു?
അബുദാബിയിൽ നിന്ന് ഷാഫി, കുവൈറ്റിൽ നിന്ന് ഉസ്മാൻ, മസ്കറ്റിൽ നിന്ന് മുസ്തഫ, ബാംഗ്ലൂരിൽ നിന്ന് അഷറഫ്, മദ്രാസിൽ നിന്ന് റഹ്മാൻ. പോയ മാത്രമേ വരാതുള്ളൂ. പോയയ്ക്ക് മാത്രമായി വരാതിരിക്കാനാവുമോ? ഇല്ല, അവനും വരും. അങ്ങനെ ചടിക്കുന്നൊരു മുഖഭാവവുമായി ഉമ്മയിരിക്കും. കണ്ണുകൾ താനേ നിറഞ്ഞൊഴുകും. ചിലപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ മിക്കപ്പോഴും കോയയെ ഓർത്ത് ഉമ്മ നിശബ്ദമായി കരയും. ഉമ്മയുടെ നനഞ്ഞ കണ്ണുകളിലേക്ക് കടന്നു വന്ന് കോയ പറയും, ഉമ്മ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാണ്ട് സമാധാനമായി ഉറങ്ങുമ്മ, ഞാൻ സുഖത്തിൽ തന്നെ ഉണ്ട്. ഒന്ന് വരണമെന്ന് വിചാരിച്ച 100 കൂട്ടം തിരക്ക്, അല്ലെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഇല്ലേ? ഇല്ല ഉമ്മ. കുൽതുമ്മ ചിരിക്കും, എവിടെ പോയാലും നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് മോനെ. എന്നാലും നീ പോവാണ്ടിരുന്നീനെങ്കിൽ എന്നാലോചിച്ചു പോവും. ഉപ്പാനോട് ദേഷ്യം തോന്നിയിട്ടല്ല നീ പോയേ. ഉപ്പ മരിച്ചിട്ടും ആയില്ലേ കുറെ കാലം. ഞാൻ നിന്നോട് പറയാട്ടോ മോനെ, നിന്റെ ഉപ്പ ഒരു പാവമായിരുന്നു. ഞാനും കൂടി അറിയാൻ പാടില്ല എന്ന് വിചാരിച്ച് പാതിരാക്കായിരുന്ന് കരയുക. പിന്നെ പിരിഞ്ഞ സങ്കടം അവസാനം വരെ ഉണ്ടായിരുന്നു. അവസാനം എന്നോട് പറഞ്ഞത് എന്താണെന്നോ, എൻ്റെ കൈ രണ്ടും പിടിച്ച് കരഞ്ഞോണ്ട് പൊറുക്കാൻ പറയണോനോട്, ഉമ്മ കരയണ്ട, ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്. ഉമ്മ കേട്ടോ? ഓനൊരു ദിവസം വരും, ഉമ്മ ഉറപ്പിച്ചു പറയും. ഉസ്മാനോ സുലൈമാനോ മുസ്തഫയോ ചോദിക്കും, ഉമ്മയ്ക്ക് എന്താ ഇവിടെ ഒരു കുറവ്? ഞങ്ങളൊക്കെ കയ്യും മട്ടിലും ഉമ്മാനെ നോക്കുന്നില്ലേ. എന്തില്ലാഞ്ഞിറ്റ? എന്തുണ്ടായാലും ആരുണ്ടായാലും ഓനുള്ള പോലെ ആവോ? ഉമ്മയ്ക്ക് ഇടയുള്ള നമ്മളെ ഒന്നും ഒരു കാര്യമല്ല. ഓൻ്റെ പുണ്ടിക്കുണ്ടാ നിങ്ങ, ഉമ്മ പുച്ഛത്തോടെ ചിറി കോട്ടി അവിടെ നിന്ന് മാറിപ്പോകും. പുറകിൽ ചിരി കേൾക്കാം. ഉറക്കെ കുൽതുമ്മ തിരിഞ്ഞു നോക്കിയില്ല. മക്കളും പുയ്യാപ്പിളമാരും ഒക്കെ ഒരുപോലെ അവർക്ക് മുഴുവനും തമാശ. പറഞ്ഞു പറഞ്ഞിരിക്കെ കറണ്ട് പോയി. ബുഷ്രാമൻസിൽ ഇരുട്ടിലായി. റയ്ഹാനത്ത് അവളുടെ പുയ്യാപ്പിള കുവൈറ്റിൽ നിന്നും കൊണ്ടുവന്ന 3 ബാറ്ററി കൊണ്ട് കത്തുന്ന 2 ചെറിയ ട്യൂബുകളും ഒരറ്റത്ത് ടോർച്ച് ബൾബുമുള്ള വിളക്കെടുത്തു. ട്യൂബുകൾ ചെറുതായിട്ടും നല്ല പ്രകാശം, പുതിയ ബാറ്ററിയാണ്. കറണ്ട് ഇല്ലാതായാലേ റയ്ഹാനത്ത് തൻ്റെ അറയിൽ നിന്ന് ആ വിളക്ക് പുറത്തെടുക്കും. ഇത്തവണ പെരുന്നാളിന് വന്നപ്പോഴാണ് പുയ്യാപ്പിള അത് കൊണ്ടുവന്നത്. കുൽതുമ്മ അതിൻ്റെ വെളിച്ചം നോക്കിക്കൊണ്ടേയിരുന്നു. സുലൈമാനും താഹിറയുടെ പുയ്യാപ്പിളയും വന്നിട്ടില്ല. രണ്ടുപേരും കൂടി സിനിമയ്ക്ക് പോയതാവും. ഇനി വരുമ്പോൾ റഹ്യാനത്തിൻ്റെ പുയ്യാപ്പിള വീഡിയോ കൊണ്ടുവരും. പിന്നെ പുരയിലിരുന്ന് തന്നെ സിനിമ കാണാം. കറണ്ട് പോയതിനെ തുടർന്ന് നിശബ്ദമായ സ്റ്റീരിയോ മറിയമ്പി ബാറ്ററി കൊണ്ട് പ്രവർത്തിപ്പിക്കുകയായി. കുൽതുമ്മ സഹി കെട്ട് അത് പൂട്ടി വെക്കാൻ പറഞ്ഞു. അവർക്കിപ്പോൾ ഹിന്ദിപ്പാട്ട് കേൾക്കണ്ട. ഉമ്മ പോയ സാഹിബിൻ്റെ പ്രസംഗം വയ്ക്കാം എന്നാല്, മറിയമ്പി പറഞ്ഞു. വേണ്ട, ഉമ്മ പറഞ്ഞു, അവർക്കിപ്പോൾ ഒന്നും കേൾക്കാൻ വയ്യ. ബുഷ്രാമൻസിലെ കുട്ടികളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. കുൽതുമ്മയും അവരുടെ 3 പെൺമക്കളും ഒരു മുറിയിൽ കൂടിയിരിക്കുകയാണ്. താഹിറ ചെവിയോർത്തു. വെളിയിൽ ആരോ ചുമയ്ക്കുന്നു. ഉമ്മ, അവൾ ഒച്ചതാഴ്ത്തി ഉമ്മയെ വിളിച്ചു. ഉമ്മ, അവൾ ഉമ്മയെ ഒച്ചതാഴ്ത്തി വിളിച്ചു. ഉമ്മ കണ്ണു തുറന്ന് നിവർന്നിരുന്നു. എന്താണെന്ന് ചോദിച്ചു. പുറത്തുനിന്ന് എന്തോ ഒച്ച കേൾക്കുന്നുവെന്ന് താഹിറ പറഞ്ഞു. റയാനത്തും മറിയമ്പിയും കണ്ണു തുറന്നു. അവരും ചെവിയോർത്തു. ഉമ്മ, നേരെ തന്നെ ആരോ ചുമയ്ക്കുന്ന ശബ്ദമാണ്. അത് സുലൈമാനിക്കയോ താഹിറയുടെ പുയ്യാപ്പിളയോ അല്ലെന്ന് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് തീർത്തു പറയാൻ കഴിയുമായിരുന്നു. വീണ്ടും ചുമ. കുൽതുമ്മ എഴുന്നേറ്റു. റയാനത്ത് അവരുടെ തുണിയിൽ ഭയപ്പാടോടെ പിടിച്ചു. കള്ളനായിരിക്കുമ്മ. അത് കേൾക്കാത്തതുപോലെ കുൽതുമ്മ താഹിറയുടെ മുന്നിലുള്ള കോറിൻ വിളക്കിനെ കൈനീട്ടി. അവർ വിളക്കെടുത്ത് നടന്നു തുടങ്ങിയപ്പോൾ ഭയചകിതരായി 3 മക്കളും പിന്നാലെ ചെന്നു. ഒരു വാതിൽ കടന്ന് മറ്റൊരു മുറിയുടെ ചുവരോട് ചേർന്നു നടന്നു. ഉമ്മ വിളക്കുയർത്തിപ്പിടിച്ച് നേരെ നടന്നപ്പോൾ മറ്റുള്ളവർ ചുവരിനോട് ദേഹം ഉരസിക്കൊണ്ട് നീങ്ങി. മറ്റു ചില വാതിലുകൾ ചുവരുകൾ മുൻവാതിലിനടുത്തെത്തി. കുൽതുമ്മ തിരിഞ്ഞു നോക്കി. റയാനത്തും താഹിറയും മറിയമ്പിയും മാത്രമല്ല, ഉറങ്ങിയ കുട്ടികളൊക്കെയും പിറകിൽ പേടിച്ചരണ്ട കണ്ണുകൾ. വാതിൽ തുറക്കല്ലേ ഉമ്മ,
മറിയമ്പി ഒച്ചയടക്കി പറഞ്ഞു. പുറത്തുനിന്ന് തുടരെ തുടരെ തളർന്ന ചുമ. കുൽതുമ്മ ഒട്ടുനേരം അത് ശ്രദ്ധിച്ചു നിന്ന് ഒടുവിൽ വിളിച്ചു ചോദിച്ചു, ആരാ? ഉമ്മ അങ്ങനെ ചോദിച്ചതും ചുമ നിലച്ചു. പക്ഷേ കിടക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഉമ്മ തിരിഞ്ഞു നോക്കി എന്തോ ചോദിക്കുന്നത് പോലെ നിന്നു. എല്ലാവരും പേടിച്ചു ഉമ്മയെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അല്ലാ, ഉമ്മ വാതിൽ തുറക്കുകയാണ്. അവർ ഭയന്ന് സ്തബ്ധരായി നിലവിളിക്കാൻ ഓങ്ങി നിന്നു. സാക്ഷ നീങ്ങുന്ന ശബ്ദം വലിയ മുഴക്കം പോലെ തോന്നി. കുൽതുമ്മ വാതിൽ തുറന്ന് വിളക്കുയർത്തി ചോദിച്ചു, ആരാ? വെളിയിൽ കറുത്തു മെലിഞ്ഞ വളരെ പ്രായം തോന്നിക്കുന്ന ഒരാൾ പിതച്ചുകൊണ്ടു നിന്നു. മുഷിഞ്ഞു നാറുന്നതായിരുന്നു അയാളുടെ ഉടുപ്പുകൾ. ശോഷിച്ച കൈകൾ അനിയന്ത്രിതമായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. വലതു കൈത്തലം നെഞ്ചിലമർത്തി മുഖം കുനിച്ച് നിസ്സഹായമായി ചുമച്ച ശേഷം തളർന്ന് മരിക്കാറായ ഒരാളുടെ ദൈന്യമുള്ള കണ്ണുകൾ ഉണർത്തി നന്നേ ദുർബലമായ ശബ്ദത്തിൽ അയാൾ വിളിച്ചു, ഉമ്മാ.